ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് അത്യാവശ്യം മോശമല്ലാത്തൊരു റിസൾട്ട് വന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയ പ്രൈസിൽ ട്രേഡ് നടക്കുന്ന ഒരു സ്റ്റോക്കാണ്. അത്യാവശ്യം മോശമല്ലാത്തൊരു റിസൾട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ സ്റ്റോക്ക് ഒരു ബ്രോക്കിംഗ് ഫേം ആണെന്ന് പറയാം. ഇന്ത്യൻ ബാങ്കിൻ്റെ കീഴിലുള്ള ഒരു ബ്രോക്കിംഗ് ഫേം ആണ്. സ്റ്റോക്കിൻ്റെ പേര് ഇന്ത്യൻ ബാങ്ക് മർച്ചൻറ്റ് ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ത് ബാങ്ക് എന്നായിരിക്കും ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ നെയിം. നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. സോ അതിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത്. ഡെയിലി ചാർട്ടാണ്. സ്റ്റോക്ക് വളരെ ചെറിയൊരു മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ്. ജസ്റ്റ് 122 കോടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഫണ്ടമെൻറ്റൽസ് നോക്കുകയാണെങ്കിലും വലിയ മോശമെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഇനിവേ നമുക്ക് ചാർട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കൺസോൾഡേഷനിലായിരുന്നു എന്ന് കാണാൻ പറ്റും. ഈ ഒരു 25-30 ലെവലിൽ ആ ഒരു കൺസോൾഡേഷൻ റേഞ്ചാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ഞാനിതൊരു ഒരു മിഡ് ടൈം എൻട്രി ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഇത് മൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതായത് 30 above ഒരു ക്ലോസിംഗ് കിട്ടുന്ന സമയത്ത് പാർഷ്യലി ആഡ് ചെയ്യുക. 50% ക്വാണ്ടിറ്റി മാത്രം ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു 28 അല്ലെങ്കിൽ 27 ലെവലിൽ വീണ്ടും ആഡ് ചെയ്യാം. അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യേണ്ടത് 25 below ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഒരു എൻട്രി സെനാരിയോ പറയുന്നത് 30 above ക്ലോസ് ചെയ്യുമ്പോൾ പാർഷ്യലി ആഡ് ചെയ്യുക. ദെൻ അഗെയിൻ അത് കുറച്ച് താഴോട്ട് ചിലപ്പോൾ ഒരു ഡിപ്പ് തരും. അങ്ങനെയാണെങ്കിൽ ഒരു 27-28 റേഞ്ചിൽ വീണ്ടും ആഡ് ചെയ്യുക. സോ നമ്മുടെ ആവറേജ് പ്രൈസ് ഒരു 29 ഒക്കെ ആയിരിക്കും. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അറൗണ്ട് ഒരു 25 അല്ലെങ്കിൽ 26 below വെച്ചുകഴിഞ്ഞാലും കുഴപ്പമില്ല. ഒരു 25.5 വേണമെങ്കിൽ നമുക്കെടുക്കാം, സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം ഈ ഒരു സെനാരിയോയിൽ. ഓക്കെ, അപ്പോൾ അപ്പോൾ തന്നെ അത്യാവശ്യം ഒരു 4 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആണ് എന്നുള്ള റിസ്ക് മനസ്സിലാക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നാളെ ഓപ്പണിംഗ് വരുന്നത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഈ റേഞ്ചിൽ തന്നെ ഒരു പാർഷ്യലി ആഡ് ചെയ്യാം. അതായത് 26-27 റേഞ്ചിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പാർഷ്യലി ആഡ് ചെയ്യാം. ദെൻ അഗെയിൻ ഡൗൺ സൈഡ് നമുക്ക് വരികയാണെങ്കിൽ അറൗണ്ട് ഒരു 23-24 ലെവലൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 24 ലെവലൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക. സോ അവിടെ നമ്മുടെ ഏകദേശം സ്റ്റോപ്പ് ലോസ്, അപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് അറൗണ്ട് കാണേണ്ടത് ഒരു 22 below സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഈ ഒരു സെനാരിയോയിൽ നമുക്കൊരു 22 below സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, 22 അല്ലെങ്കിൽ 21.something below നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഇനിവേ ഈ രണ്ട് സെനാരിയോയിൽ നമുക്ക് എൻട്രി എടുക്കാം. ഒന്നുകിൽ ഒന്നും കൂടെ പറയുകയാണ്, 30 above ക്ലോസ് ചെയ്യുമ്പോൾ 50% ആഡ് ചെയ്യുക. ദെൻ അഗെയിൻ താഴോട്ട് വരികയാണെങ്കിൽ 28 റേഞ്ചിൽ ആഡ് ചെയ്യുക. ഇനി അതല്ല നാളെ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ ഒരു 30 കാര്യം പറയാം, കാരണം ചിലപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് വന്നേക്കാം. അങ്ങനെയുള്ള സെനാരിയോയിലാണ് ഇത് പറയുന്നത്. അതല്ല ഈ റേഞ്ചിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വരാനും സാധ്യതയുണ്ട്. റിസൾട്ട് നന്നായി എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും മേലോട്ട് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. സോ ഈ റേഞ്ചിൽ തന്നെ ട്രേഡ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ പാർഷ്യലി ആഡ് ചെയ്യാം. ദെൻ അഗെയിൻ ഡൗൺ ആയി കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 24 somethingൽ അഗെയിൻ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, ഒരു 22 അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബഫർ താഴെ കൊടുത്തിട്ട് 21 point something സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. സോ ഒരു മിഡ് ടൈം എൻട്രി ആയിട്ടാണ് പറയുന്നത്. ടാർഗറ്റ് നമുക്ക് അറൗണ്ട് ഈ ഒരു സെനാരിയോയിൽ കറക്റ്റായിട്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് അറൗണ്ട് ഒരു ഈ ഒരു റേഞ്ചിൽ തന്നെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു ഈ ഒരു റെസിഡൻസ് ആണ് ഇതിൻ്റെ മേജർ ടാർഗറ്റ്, 40 മേജർ ടാർഗറ്റ്. ഓക്കെ, അത് തന്നെ എക്സ്പെക്ട് ചെയ്യാം, കാരണം നമ്മൾ അത്യാവശ്യം ഒരു മിഡ് ടൈമിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ മാത്രം ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് എൻട്രി പോയിന്റുകളും അതിലെ സ്റ്റോപ്പ് ലോസും. ടാർഗറ്റ് നമുക്ക് ഈ 40 അടുത്ത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എനിവേ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാം, അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. സോ കറക്റ്റായിട്ടുള്ള ആ ഒരു എൻട്രി ലെവലിൽ ഫോളോ ചെയ്യുക, അല്ലാതെ ചാടി പിടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എൻട്രി എടുക്കാതിരിക്കുക. സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡാണെന്നുള്ള മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടുള്ള പൊസിഷൻ സൈസിങ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.